നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. അട്ടപ്പാടി ആദിവാസി ഭവന നിർമ്മാണ തട്ടിപ്പ് ഇരകൾക്ക് നിയമസഹായം നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ്. പാലക്കാട് അഗളി അട്ടപ്പാടി ബുദി വഴിയൂർ ആദിവാസി ഊര് സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. CPI ജില്ലാ കമ്മിറ്റി അംഗവും നിലമ്പൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM ബഷീർ, കല്ലിങ്ങൾ അബ്ദുൾ ഗഫൂറും ഉൾപ്പെടെ പ്രതികളായ നാലുപേർക്കും പരമാവധി ശിക്ഷ നേടിക്കൊടുക്കും വരെ തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നിലവിൽ മണ്ണാർക്കാട് ST കോടതിയിലാണ് കേസുള്ളത്. എന്നാൽ PM ബഷീറും മറ്റ് പ്രതികളും ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി കേസ് നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ആദിവാസി കുടുംബങ്ങളുടെ ഭവന പദ്ധതി അട്ടിമറിച്ച് അവരുടെ പണം സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റി തട്ടിപ്പ് നടത്തിയ PM ബഷീറിന്റെ നടപടിയിൽ CPI ജില്ലാ കമ്മിറ്റിയും CPM നേതൃത്വം നൽകുന്ന നിലമ്പൂർ നഗരസഭയും നിലപാട് വ്യക്തമാക്കണം. 2015-16 ആദിവാസികൾക്ക് ATSP പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ പദ്ധതി പ്രകാരം കരാറുകാരൻ വീടുപണി പൂർത്തീകരിക്കാതെ കബളിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസികളുടെ പരാതിയിൽ ITDP 7 വീടുകൾ പൂർത്തീകരിക്കുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചു. ഈ പണം ഗുണഭോക്താക്കളുടെ ആധാർ കാർഡ് ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഗളി ബ്രാഞ്ചിൽ വിളിച്ചു വരുത്തി ഗുണഭോക്താക്കളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പണം മാറ്റിയെടുക്കുന്ന സ്ലിപ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് PM ബഷീറും അബ്ദുൾ ഗഫൂറും ചേർന്ന് ഒപ്പിടിവിപ്പിച്ച് PM ബഷീറിന്റെ നിലമ്പൂരിലെ ഇന്ത്യൻ ബാങ്കിലെ അക്കൌണ്ടിലേക്ക് 13,62,500 രൂപ മാറ്റിയെടുത്തതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് നേരിട്ട് പരാതി നൽകും. കേസിലെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കണം. 7 ഗുണഭോക്താക്കളിൽ 2 പേർ ഇതിനകം മരണപ്പെട്ടു. തങ്ങൾക്ക് മരിക്കും മുൻപ് നീതി ലഭിക്കുമോ എന്നാണ് ഗുണഭോക്താക്കൾ തങ്ങളോട് ചോദിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാദി, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രനീഷ് കാവാട്, യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ അജിൻ കുളക്കണ്ടം, മൻസൂർ മുക്കണ്ണൻ, മുഹസൻ ഏനാന്തി, ഷിബിൽ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. TT, ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.